नमस्ते। കേരളത്തിൽ പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ 108 ശിവാലയങ്ങളിലൊന്നായ പൊക്കുന്നി ശിവക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളുമാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. ഒരു സ്വയംഭൂ ശിവലിംഗ പ്രതിഷ്ഠയോടുകൂടിയ ഈ ക്ഷേത്രം വലിയ ഒരു തടാകത്തിന് നടുവിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. എണ്ണൂറ് വർഷത്തോളം പഴക്കം പറയുന്ന ഈ ക്ഷേത്രം പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോടിനടുത്ത് പൊക്കുന്നി എന്ന ഗ്രാമത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. കൊല്ലങ്കോട് രാജാവാണ് ഈ ക്ഷേത്രം പണികഴിപ്പിച്ചത്. അസുരനിഗ്രഹം കഴിഞ്ഞ് ഉഗ്രകോപത്തോടെ ഇതുവഴി വന്ന മഹാദേവൻ തടാകത്തിലെ ജലസ്രോതസ്സുകളിൽ ഗംഗാ സാന്നിധ്യം തിരിച്ചറിഞ്ഞു എന്നും ഗംഗാ സാന്നിധ്യത്താൽ പുണ്യമായ തടാകത്തിലെ ജലത്തിൽ സ്പർശിച്ചപ്പോൾ തന്നെ ശാന്തനായി അവിടെ ഭഗവാൻ ഇരുന്നു എന്നുമാണ് ഐതിഹ്യം. തടാകത്തിൽ സ്വയംഭൂ ശിവലിംഗമുണ്ടെന്ന് കൊല്ലങ്കോട് രാജാവിന് സ്വപ്നദർശനം ലഭിക്കുകയും തുടർന്ന് നടത്തിയ ദേവപ്രശ്നത്തിനു ശേഷം എല്ലാവിധ മുറകളോടും കൂടി തടാകത്തിൽ തന്നെ ക്ഷേത്രം നിർമ്മിക്കുകയും ചെയ്തു. ഉഗ്രകോപത്തിൽ ഇവിടെ എത്തിയ മഹാദേവന്റെ പാദം ക്ഷേത്രത്തിൽ നിന്നും കുറച്ച് മാറിയാണ് പതിഞ്ഞത്.
അവിടെ നിന്നും ആവാഹിച്ചു കൊണ്ടുവന്ന ഭഗവാന്റെ പാദസ്പർശം ഈ നാഗത്തറയിലാണ് പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ഉപദേവതയായി ഇവിടെ ഒരു ഗണപതി പ്രതിഷ്ഠയും ഉണ്ട്. ചുറ്റമ്പലത്തിനുള്ളിലെ ഈ തൂണുകളിൽ മൂഷികൻ, ഹനുമാൻ, യക്ഷി, നാഗം, സുഗ്രീവൻ എന്നിവരെയും കൊത്തിവച്ചിട്ടുണ്ട്. ക്ഷേത്രപാലകരായി ഇവരുടെയെല്ലാം സാന്നിധ്യവും ഇവിടെയുണ്ട്. പരിപാടിന്ന് പറഞ്ഞാൽ ഒന്ന് മുത്തഞ്ചോമം, മുത്തഞ്ചോമം ഭഗവാന്റെ പ്രധാനപ്പെട്ട പരിപാടി എല്ലാ അമ്പലങ്ങളിലുള്ളതാണ്. പക്ഷേ അവിടെ പ്രത്യേകതയുണ്ട്, മുത്തഞ്ചോ ഭഗവാൻ 24 മണിക്കൂറും വെള്ളത്തിലിരിക്കുന്നതാ, 360 ദിവസം വെള്ളത്തിലിരിക്കുന്ന ഒരാൾ, അതിന് പുറമെ വീണ്ടും തണുപ്പിക്കുകയാണ്. അപ്പം അത് ഭഗവാൻ കൂടുതൽ പ്രീതിപ്പെടുത്തും, അത് ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്കും, മറ്റു കാര്യങ്ങളൊക്കെ ഫലസിദ്ധികളാണ്. പിന്നെ 2 ദിവസം വെള്ളത്തിലാണ് ഈ കുളത്തിന് നടുക്കിലാണ് വിഗ്രഹമുള്ളത്. വിഗ്രഹമുള്ളത് ഈ വിഗ്രഹത്തിന്റെ ഈ പുറത്ത് കാണുന്ന അത്രയും ഭാഗം താഴേക്കുണ്ട്. അപ്പൊ അത് ജലത്തിലഴിക്കണത്, അപ്പൊ അത് താഴെ തന്നെ തളിവുണ്ട്, മുകളിലും നമ്മൾ തളിവിക്കുക എന്നുള്ളതാണ് അതിൽ. രണ്ടാമത്തൊരു കാര്യം വിദ്യാർത്ഥി പറഞ്ഞത്, ഈ നടക്കിൽ വന്നിട്ട് ആരും വിഷമത്തോടെ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ചിരിച്ചിട്ട് ഇവിടുന്ന് പോയിട്ടുള്ളൂ. അതാണ് ഏറ്റവും വലിയൊരു അനുഭവം, ഏറ്റവും വലിയൊരു സന്തോഷം. അതാ ഉത്സവം എന്ന് പറഞ്ഞാൽ ഇവിടെ ആറാട്ട്, ശിവരാത്രി, അങ്ങനെയുള്ളതായിട്ടുള്ള ഉത്സവങ്ങളൊക്കെ ഉണ്ട്. അല്ല, അങ്ങനെയുള്ള ഉത്സവങ്ങൾക്കൊന്നും ഇവിടെ പ്രസക്തിയില്ലല്ലോ. പിന്നെ അയ്യപ്പമിളക്ക് നമ്മുടെ തൊട്ട് മുകളിലാണ്, ഇതൊരു കീഴിലുള്ള അയ്യപ്പം. അടുത്ത അയ്യപ്പമിളക്ക് വർഷത്തിലൊരു പ്രാവശ്യം കഴിഞ്ഞ നാടിൻ്റെ ഉത്സവമാണ്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട ആചാരങ്ങൾ മാത്രം കൊണ്ടു നടക്കുന്ന ക്ഷേത്രമാണ്. കുറേ ആർഭാടം കാണിച്ചിട്ടുള്ള ഉത്സവങ്ങളൊന്നും ഇവിടെ ഇല്ല. ഇവിടെ തിരുവാതിരകുത്ത്, ഇവിടെ നമ്മുടെ ചിങ്ങമുങ്ങിപ്പം, ഇതുപോലുള്ള നിറപുത്തിരി, അങ്ങനെയുള്ള സാധാരണ ഒരു ആചാരങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നിട്ടുള്ള ഒരു ഉത്സവമുള്ളൂ. അല്ലാതെ ഇത് ശരിക്കും അസുരനിഗ്രഹണം കഴിഞ്ഞ് വന്നിരുന്നതാണ്. അപ്പം ഗംഗാജലത്തിൻ്റെ സാന്നിധ്യം കണ്ടപ്പോൾ ഇവിടെ അദ്ദേഹം വന്ന് ഇറങ്ങി എന്നുള്ളതാണ്. അത് ഏറ്റവും വലിയ സത്യ. പക്ഷേ നല്ല വേനൽക്കാലത്ത് പോലും ഇവിടെ നിന്ന് വട്ടിയിട്ടില്ല, നടന്ന് നിൽക്കേണ്ട വെള്ളം. അപ്പം അതൊരു വലിയൊരു ഇതല്ലേ, അത്ഭുതമാണ്. അപ്പം അതൊന്നും
അപ്പൊ അവിടെ വന്നിരുന്നു കഴിഞ്ഞപ്പോ ഒരു കാലം ഇവിടെ കിട്ടിയിട്ടില്ല. ഒരു കാലം ഇവിടുന്ന് ഒരു കിലോമീറ്റർ അര കിലോമീറ്റർ അപ്പുറമായിട്ട് പാടത്തായിരുന്നു ഈ കാല്. അപ്പൊ അതാണ് അവിടെ ആവാഹിച്ചു കൊണ്ട് നമ്മളിവിടെ ഭക്തജനങ്ങൾക്ക് കാണാൻ പാകത്തിന് നാഗത്തറയിൽ ഉദ്ദേശിച്ചിരിക്കണം. അപ്പൊ എവിടെയും ഇങ്ങനൊരു സംഭവം ഇല്ല. ഭഗവാന്റെ പാദം തൊഴാൻ ആർക്കും പറ്റില്ല. പക്ഷെ എല്ലായിടത്തും ഇടുന്ന ശിവലിംഗമാണ്. ഇവിടെ ഭഗവാന്റെ പാദം തൊഴാന്നുള്ള ഏറ്റവും വലിയൊരു പുണ്യമായിട്ടുള്ള കാര്യമാണ്. അതാണ് ഈ ക്ഷേത്രത്തിലെ ഒരു പ്രത്യേകത. അല്ല, രണ്ട് നന്ദികളെന്ന് പറഞ്ഞാൽ ഒന്ന് പുറത്ത് ഭക്തജനങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ഭഗവാന് നേരെ അഭിമുഖമായിട്ടിരിക്കുന്ന ഒരു നന്ദിയുണ്ട്. ഇതൊക്കെയാണ് ഇതിന്റെ ചെറുതായിട്ടുള്ള ഒരു ഇത്. ഇത് കൊല്ലംകോട് രാജാവ് പണിയിപ്പിച്ചിട്ടുള്ളതാണ്. ഇത് കൊല്ലംകോട് രാജാവിന് ഉറക്കത്തില് സ്വപ്നം കണ്ടു എന്നുള്ളതാണ് അതാണ് ഇതിന്റെ ചരിത്രം പറയുന്നത്. അപ്പൊ അദ്ദേഹം ഇവിടെ അന്വേഷിച്ചു വന്നപ്പോ ഇവിടെ തടാകമുണ്ട്. തടാകത്തില് സാന്നിധ്യം കണ്ടിട്ടാണ് ഇവിടെ ക്ഷേത്രം പണിയിപ്പിച്ചത്. അതുകൊണ്ടാണ് ഈ ക്ഷേത്രം വെള്ളത്തിന് നടുക്കിൽ നിൽക്കുന്നത്. ഇത് കല്ലിട്ട് ഫില്ല് ചെയ്തിട്ട് ഭക്തജനങ്ങൾക്ക് ഇറങ്ങാൻ പാകത്തിനാക്കിയിട്ടുള്ളതാണ്. പണ്ട് ഇവിടെ വന്നിട്ടുള്ള മേശാന്തിമാര് തോണിയിൽ വന്നിട്ടാണ് പൂജ വെച്ചിട്ടുണ്ട്. അപൂർവമായിട്ടുള്ള ദൃശ്യണപതി നാഗങ്ങള് പുറത്ത്. പിന്നെ ഈ തൂണുമുള്ളത് ഈ ക്ഷേത്രത്തിന്റെ ഉപദേവതകളല്ല. ഇതിന്റെ ക്ഷേത്രപാലകന്മാരായിട്ട് നിൽക്കുന്നത് ഈ വക ക്ഷേത്രപാലകന്മാരെന്ന് പറയാൻ പറ്റില്ല. ഇവരുടെ സാന്നിധ്യം ഉണ്ട് ഇവിടെ. എന്നുവെച്ചാൽ ഭഗവാന്റെ ഒപ്പം തന്നെ ഇവരുടെ സാന്നിധ്യം ഉണ്ട്. ഗണപതിരി ഉള്ള പോലെ തന്നെ ഹനുമാന്റെയും മറ്റ് ഉപദേവതകളുടെ ഒക്കെ സാന്നിധ്യം ഇവിടെ കാണുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പം മീനമാസത്തിലെ അശ്വതി നാളാണ് ഭഗവാന്റെ പ്രതിഷ്ഠാ ദിനം, കൊടിമരം പ്രതിഷ്ഠാ ദിനം. അപ്പം അന്ന് ആറാട്ടായിട്ട് ആറ് ദിവസത്തെ മറ്റേ ഉത്സവമായിട്ട് കൊടിയേറും. കൊടിയേറി ആറ് ദിവസം ഉത്സവം കഴിഞ്ഞ് അവസാന ദിവസം ആറാട്ടോട് കൂടിയിട്ട് ചെറുപയറും ശർക്കര പായസവുമാണ് നിറമാല ചുറ്റുവിളക്ക് നിവേദ്യമായി ഇവിടെ കഴിപ്പിക്കുന്നത്.